ഇതങ്ങോട്ട് കുടിച്ചേ. അല്ല, നീ ഇതെവിടെ പോവ? പക്ഷേ പോകുന്നത് ഞാനല്ല, ഞാനീ അടുക്കുന്നതേ അമ്മയ്ക്ക് വേണ്ടിട്ടാ. അമ്മ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ പോവാനോ? നീ എന്തൊക്കെ പറയുന്നേ? പോണോ അമ്മേ, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ ഈ തീരുമാനത്തിലെത്തിയത്. പക്ഷേ അമ്മ കണ്ടതല്ലേ, അഭിഷേക് ഒരിക്കലും ഇല്ലാത്ത ദേഷ്യത്തിലാ. പഴയതുപോലെ ഇനി അമ്മ ഇവിടെ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ എന്റെ മോൾ അങ്ങനെയൊന്നും പറയരുത്. ഞാനിവിടെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ത്യാഗങ്ങൾ സഹിച്ച് നിൽക്കുന്നത് ആർക്കു വേണ്ടിയാ? നിനക്കും നിന്റെ കുഞ്ഞു മോൾക്കും വേണ്ടിയും. നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം. അതിനായിട്ട് എന്നാൽ കഴിയുന്നതെല്ലാം. ഇപ്പൊ അമ്മയെ കൊണ്ട് കഴിയുന്ന കാര്യം ഇവിടെ ഇറങ്ങി പോവാന്നുള്ളതാ. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് തിരിച്ചു വരുമ്പം എന്നെ കൂടി പുറത്താക്കും. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഇനി നമ്മുടെ ഒരു കളി നടക്കാത്തത് കൊണ്ടാ അമ്മ അഭിഷേക് തിരിച്ചു വരുന്നതിന് മുമ്പ് പോണം, പ്ലീസ്. എന്റെ ദൈവമേ, ഇത് പെട്ടല്ലോ. കുറച്ച് ദിവസം മേലനങ്ങാതെ തിന്ന് തടിയൊന്നും എനിക്ക് എടുത്തതായിരുന്നു. ഇനിയിപ്പൊ മടങ്ങിപ്പോയ ആ രണ്ട് ഗർഭിണികളുടെ ഇടയിൽ കിടന്ന് എന്റെ കാര്യം പോക്ക. ഞാനിപ്പോ എന്ത് ചെയ്യും? വർഷേ, ഞാൻ ശരിക്കും പോണോ? വർഷേ പോണം, ശരിക്കും പോണം. എന്നാ പിന്നെ ഇന്ന് പോയിട്ട് ശനിയാഴ്ച വന്നാലോ? ഇന്ന് വെള്ളിയാഴ്ച, നാളെ ശനി. ഒരു ദിവസത്തേക്ക് അമ്മ പോയിട്ട് വരണ്ട. ഒരു മാസോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആലോചിക്കാം. അതിനിടയ്ക്ക് അമ്മ ചത്തുപോത്തൊന്നുമില്ലല്ലോ. ചെടി കുട്ടിപ്പിശാച്ച്, നോക്ക് വളച്ച് ഓരോന്നും പറഞ്ഞാലുണ്ടല്ലോ. അത് ശരി, നിനക്കപ്പോ ഞാൻ ചാകുന്നതാ ഇഷ്ടമല്ലേ? ആ, എനിക്കിത് തന്നെ വേണം. രാത്രിയും പകലും നോക്കാതെ ഊണും ഉറക്കവും ഇല്ലാതെ എന്റെ മോളെ എന്റെ മോളെ എന്നും വിളിച്ച് നിന്റെ കൂടെ നിന്നതാ എന്റെ തെറ്റ്. നിന്നെ സഹായിക്കാൻ നിന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഞാൻ വെറുപ്പിച്ചു. നാട്ടിലൊരു ഭർത്താവ് ഉണ്ടെന്ന് പോലും നോക്കാതെ ഇവിടെ വന്ന് അടിമപ്പണി ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഞാൻ വെറും കറിവേപ്പില. വർഷേ, നീ ഇതിനെ അനുഭവിക്കും, നോക്കിക്കോ. എന്റെ പൊന്നമ്മേ, എന്നെ ഇങ്ങനെ ശബിച്ചും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവല്ലേ. ഇനി എനിക്ക് അമ്മയുടെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തോണ്ടാ. അമ്മ പോകുന്നത് തടസ്സപ്പെടുത്തിയാ ഞാനും കൂടി ഇറങ്ങി പോവാനാ അഭിഷേകിന്റെ ഉത്തരവ്. ഇപ്പോഴാണെങ്കിൽ ഏതോ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമെന്ന് പറഞ്ഞ് ഇളയമ്മ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് അവരുടെ മുമ്പിൽ കൂടി നാളെ കെട്ടിറങ്ങി പോണ്ടി വന്നേനെ. എന്താ അത് വേണോ? അയ്യോ, അത് വേണ്ട. അതിനേക്കാ നല്ലത് ഞാൻ ഈ ടെറസിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടുന്നതാ. ഞാനെന്നാ പോണു. പോകുന്നതിന് മുൻപ് എന്റെ മോളുടെ അടുത്ത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. പ്രതിസന്ധികൾ ഇനിയും ഉണ്ടായേക്കാം. നിന്റെ ഭർത്താവിനെ പോലുള്ളവർ ഗ്വാഗ്വാ എന്ന വിളികളോട് നിന്റെ മുന്നിൽ ചാടി വീണേക്കാം. ഊർമിള ഒരു രക്തയക്ഷിയെ പോലെ നിന്റെ ചോര കുടിക്കാൻ ചാടി വീണേക്കാം. അവിടെയൊന്നും എന്റെ പൊന്നുമോള് തളർന്നു പോകരുത്. ഒരു പോരാളിയുടെ വീര്യത്തോടെ എതിർപ്പിന്റെ മുന്നിലേക്ക്. എന്റെ പൊന്നമ്മേ, പ്ലീസ് ഒന്ന് പോവോ, ഭ്രാന്തടിപ്പിക്കല്ലേ. പോ. അപ്പോ ഞാൻ പോണോ? ഒന്നിറങ്ങി പോവാൻ അമ്മേ, പോവാൻ. എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ. ആ ഊർമിള തിരിച്ചു വന്ന് നോക്കുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നു ഉറപ്പാ. അയ്യേ, നാണക്കേട് നാണക്കേട്. പോകുന്ന പോക്കില്ലെങ്കിലും അവക്കിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം വരില്ലല്ലോ ഭഗവാനെ. ഇപ്പൊ ശരിയാക്കി തരാം. മായാവതിയോടാണ് ഇവളുമാരുടെയൊക്കെ ഒരു കളി.
മധു അമ്മേ, അയ്യോ ആരും ഇല്ല ഇവിടെ. ഞാൻ യാത്ര പറയാൻ വന്നതാ. യാത്ര പറയാനോ? എങ്ങോട്ട്? അല്ല, ബാഗും എടുത്തിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ മായവതി പോകുന്നേ? അതിപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. ദേശായി കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചു വന്നതാ ഞാൻ. അഭിഷേക് മോന് ഞാൻ പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അവിടെ മറ്റൊരു സ്ത്രീ ഉണ്ടല്ലോ, അമ്മയുടെ രണ്ടാമത്തെ മരുമകള്. അവർക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. രാപ്പകൽ പണിയെടുക്കുന്നതല്ലാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ. കുഞ്ഞു പൂച്ചക്കുഞ്ഞിന്റെ മനസ്സല്ലേ അഭിഷേക് മോന്? ആ സ്ത്രീ എന്തൊക്കെയോ ഏഷണികൾ പറഞ്ഞ് മോനെയും എന്റെ മോളെയും തെറ്റിക്കാൻ നോക്കി. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുമോ? ഞാൻ എതിർത്തു. അതോടെ അവരുടെ കണ്ണില് കരടായി പോയില്ലേ. അപ്പൊ എനിക്ക് തോന്നി ഇനി ഇവിടെ അധികം നിൽക്കുന്നത് ശരിയല്ലാന്ന്. ആ വർഷയാണെങ്കി പോകരുതേ പോകരുതേ എന്നും പറഞ്ഞ് കരച്ചിലോട് കരച്ചിലാ. അത് വേണമെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഓഫീസ് വിട്ടു വരുന്ന അഭിഷേക് മോന്റെ കണ്ണൊന്നും നിറഞ്ഞ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുക. പോട്ടെ, പിന്നെ കാണാം. എന്നാ പിന്നെ മായാവതി പോയിട്ട് വാ. ഇടയ്ക്കൊരു മഴക്കോളുണ്ടായിരുന്നു. ഇനി ഇപ്പൊ താമസിച്ച് യാത്ര മുടക്കണ്ട. അതെ, അമ്മ പോയത് നന്നായി. ഞാൻ വാസ്തവത്തിൽ വന്നത് മധുമതിയെ പ്രത്യേകം ചിലത് ഓർമ്മിപ്പിക്കാനാ. എന്താ മായാവതി? അതെ, മുകളിൽ പല പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഓ, ഞാനതൊന്നും ഇവിടെ വന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ? അവിടുത്തെ ഊർമിളാ ദേവിയും ഇവിടുത്തെ അർജുനും ഒക്കെ എന്തോ ചില പോലീസ് കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടെന്നാ കേട്ടത്. അടക്കി പിടിച്ചുള്ള സംസാരവും അർത്ഥം വെച്ചുള്ള ചില നോട്ടങ്ങളും ഒക്കെ കണ്ടപ്പോ കുറേശ്ശെ ഞാൻ മനസ്സിലാക്കിയെടുത്തതാ. ആ ഓർമ്മയില്ലയോ, ഇവിടെ കയറി ചോദിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ മുകളിലേക്ക് കയറി വന്നത്? അതെന്തോ വലിയൊരു ക്രിമിനൽ കേസ് അന്വേഷണത്തിനാ. ആണോ? ആ അല്ലാതെ പിന്നെ അത് എന്താ ഏതാന്ന് എന്നോട് ചോദിക്കരുത്. ചോദിച്ചാലോട്ട് എനിക്ക് അറിയേയില്ല, അറിഞ്ഞാലോട്ട് ഞാൻ പറയേയില്ല. അത് അത്രയ്ക്ക് കുഴപ്പം പിടിച്ച ജീവപര്യന്തം കേസാ. എന്റെ ഈശ്വര, ഇത് തന്നെയാ നാഴികയ്ക്ക് 40 വട്ടം ഞാനും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അമ്മയ്ക്കും മോനും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജീവിതം കുട്ടിച്ചോറാകാൻ പോകുന്നതേ എന്റെ മോള് വർഷയ്ക്കും മധുമതിയുടെ മോൻ അഭിഷേകനുമാ. അതുകൊണ്ട് നെഞ്ചി കൈവച്ച് ഒരൊറ്റ കാര്യമേ സ്വന്തം സഹോദരിയെ പോലെ വിചാരിക്കുന്ന മധുമതിയോട് എനിക്ക് പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന്, എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കളെ താഴെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. നമ്മുടെ കൊച്ചുമോള് പിച്ചു വെച്ച് നടക്കേണ്ടത് ഈ വീടിനകത്താ. അത് നടന്നാ പിന്നെ അവരമ്മയും മോന് ഏത് ജയിലിൽ പോയി തൊലയട്ടെ. പറഞ്ഞത് കേട്ടല്ലോ, ഇപ്പോഴേ സൂക്ഷിച്ച പിന്നീട് ദുഃഖിക്കേണ്ടെന്ന് അർത്ഥം. ഞാൻ വരട്ടെ. അപ്പോ നിങ്ങൾക്ക് നിഷയറിയില്ല? സോറി, അറിയില്ല എന്നല്ല,
അറിയാവുന്ന തന്നെയാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചും മറിച്ചും ചോദിച്ച് സാർ എന്നെ കൺഫ്യൂഷനിലാക്കരുത്. അതൊരു പോലീസ് രീതിയാണ് മാഡം. തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും കൺഫ്യൂഷൻ ആക്കിയാലേ യഥാർത്ഥ സത്യം നാവിൽ നിന്ന് പുറത്തു വരും. ആട്ടെ, അറിയാമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാ ഊർമ്മളാദേവിക്ക് നിഷയെ പരിചയം? എങ്ങനെ, എത്രമാത്രം, ഏത് സമയം മുതൽ? വളരെ അടുത്ത സമയം മുതലാ. എക്സാക്ട്ലി ഒരു പർച്ചേസിങ്ങിന് പോയപ്പോ ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ വെച്ച്. ഇൻഷുറൻസ് ബിസിനസ്സാണ്, ഒരു വലിയ പോളിസി എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അത്രമാത്രം. അത്രമാത്രം? Are you sure? Yes sir. ഞങ്ങൾ തമ്മിൽ അതിൽ കൂടുതൽ ഒരു ബന്ധവുമില്ല. നോ, യു ആർ ലൈയിങ്. പരിഭ്രമിച്ച ഈ മുഖവും വിറച്ചു തുടങ്ങിയ നിങ്ങളുടെ ശബ്ദവും കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കള്ളം പറയാണെന്ന്. പരിഭ്രമിച്ച ഈ മുഖവും വിറച്ചു തുടങ്ങിയ നിങ്ങളുടെ ശബ്ദവും കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കള്ളം പറയാണെന്ന്. ഒപ്പം നിങ്ങളും നിഷയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടുണ്ടായാലും കേട്ടേ പറ്റൂ. കാരണം നിഷയോട് നിങ്ങൾക്ക് ശത്രുത ഉണ്ടായിരുന്നു, ശീതളിനോട് ഉള്ള പോലെ തന്നെ. ഓ, ഞാൻ ശീതളിനെ കുറിച്ച് പറയുമെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. അങ്ങനെയാണെങ്കിൽ ശീതളിനെയും നിഷയും പൂട്ടാൻ നിങ്ങളോട് അച്ചാരം വാങ്ങി സസ്പെൻഷനിലായ ജേക്കബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിലും. ഓ, ആ പേരും ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നാവും ഇപ്പൊ നിങ്ങൾ അമ്പരക്കുന്നത്. എന്നാ കേട്ടോളൂ, ഈ പേരുകൾ മാത്രമല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധവും എനിക്ക് നന്നായിട്ടറിയാം. മകൻ അർജുന്റെ കുട്ടിയെ കിട്ടാൻ നിങ്ങൾ കളിച്ച കളികൾ ഉൾപ്പെടെ സത്യം പറ, ഊർമ്മളദേവി, ചെറുമകളെ ഒളിപ്പിച്ച നിഷയും ശീതളിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ നിങ്ങളും ജേക്കബും ചേർന്ന് ഒരു ട്രാപ്പ് ഒരുക്കുകയായിരുന്നില്ലേ ആ പെൺകുട്ടിക്കെതിരെ? എന്ത് ട്രാപ്പ്? നിഷയെ കൊല്ലുക, എന്നിട്ട് കുട്ടിയെയും ശീതളിനെയും കിഡ്നാപ്പ് ചെയ്യുക. അതായിരുന്നു നിങ്ങൾ ഫോളോ ചെയ്ത അജണ്ട. എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തി, പേരിന് കുറച്ച് പോലീസുകാരുടെ സാമീപ്യം ഉണ്ടാക്കി, നിങ്ങളിപ്പോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കള്ളമുണ്ടല്ലോ, അതൊന്നും കോടതിയിൽ ഒരിക്കലും വിലപ്പോവില്ല. വെറും ഊഹാപോഹത്തിന്റെ പുകമറയിൽ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും നിങ്ങളീ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടാവണം. കോടതിക്ക് മാത്രമല്ല എനിക്കും. എന്താ, അതിന് സാധിക്കും നിങ്ങൾക്ക്? സോറി, സോളിഡ് എവിഡൻസ് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. പക്ഷേ വേറൊന്നും ചെയ്യാൻ പറ്റും, സാക്ഷിമൊഴി. അതായാലോ, ബോധ്യപ്പെടാൻ പറ്റൂ മാഡത്തിന്? സജ്ജു, അയാളെ കൊണ്ടുവരൂ. സർ, thank you.
എന്താ മേഡം, ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷിയായിട്ട് ഈ ഒരാൾ പോരെ നിങ്ങളോടും കോടതിയോടും കേസ് ജയിക്കാൻ? പറയാനല്ല എനിക്കുള്ളത്, ചോദിക്കാനാ നിങ്ങളുടെ സാക്ഷിയോട്. ഞാൻ നിഷയെ കൊല്ലുന്നത് നീ കണ്ടോടാ. നീയല്ലേ അവളോടുള്ള വിരോധം തീർക്കാൻ അത് ചെയ്തത്? അല്ലേടാ, അല്ലേന്ന് പറയടാ. പറയാൻ പറയാനാ പറഞ്ഞെ? നീ എന്തിനാ അത് ചെയ്തത് അർജുൻ? പറയാൻ മാറുന്നേക്കെ, ഇങ്ങോട്ട് മാറുന്നേക്കെ, ഇങ്ങോട്ട് വരാൻ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അർജുൻ ചില ചരിത്രങ്ങൾ പറഞ്ഞെന്നുള്ള സത്യമാണ്. പക്ഷേ ഇയാൾ ഒരിക്കലും ഊർമിളാദേവി നിഷയെ കൊല്ലുന്നത് കണ്ടു എന്ന് മൊഴി നൽകിയിട്ടില്ല. എന്തായാലും ആവേശത്തിനിടയിൽ അർജുനാണ് നിഷയെ കൊന്നതെന്ന ഊർമിളാദേവിയുടെ ആരോപണമാണ് ഞാൻ നോട്ട് ചെയ്ത് പോയത്. എന്താ സത്യമാണോ അത്? ഏതായാലും സത്യം സത്യം പോലെ തുറന്നു പറഞ്ഞേക്ക്. ഓരോരുത്തരും നിഷയുടെ വീട്ടിൽ കണ്ട എന്താണെന്ന് ആദ്യം അർജുൻ തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. നിഷ, ഇനി ഊർമിളാദേവിയുടെ ഊഴമാണ്. കമോൺ ടെൽ മീ, വാട്ട് ഡിഡ് യു സീ ദേർ? ദേശായി കുടുംബത്തെ ഇന്നത്തെ പിളർപ്പിന് കാരണം ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വഴക്കല്ല, അതിനേക്കാൾ വലിയൊരു കഥയുണ്ട്. കേൾക്കേണ്ട കാതുകളാണോ ഇത് കേട്ടത്? ഇത് ഏവരെയും വിളിച്ചറിയിക്കുമോ, അവസാനിപ്പിക്കുമോ ഇവൾ? ഈ കുഞ്ഞു വാവയെ കണ്ടെത്താൻ ഇവനിനി ദിവസങ്ങൾ മാത്രം. കഥയുടെ താളം മുറുകുന്നു.
പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിച്ച് ചന്ദനമഴ കഥാന്ത്യത്തിലേക്ക്.